ഇന്നിവിടെ നാം ചിന്തിക്കാൻ പോകുന്നത് കൊറോണ മഹാമാരി മൂലം നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലും ഉണ്ടായ മാറ്റങ്ങളെ പറ്റിയാണല്ലോ. നാമോ നമ്മുടെ പൂർവികരോ കടന്നു പോയിട്ടില്ലാത്ത അനന്തര സാധാരണ സാഹചര്യത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കൊറോണ എന്ന കുഞ്ഞൻ വൈറസ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റിമറിച്ചു. മാസ്കും സാനിറ്റൈസറും ഇപ്പോൾ മനുഷ്യന് ഒഴിച്ചുകൂടാനാവാത്ത നിത്യോപയോഗ സാധനങ്ങളാണ്. സാമൂഹിക അകലം പാലിക്കുക എന്നത് മനുഷ്യനെ സംബന്ധിച്ച് സാമൂഹിക ജീവി എന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വെല്ലുവിളിയാണ്. സ്വയം നിയന്ത്രണം എന്നത് ആണ് ഇതിൻ്റെ പ്രതിവിധി. ഷോപ്പിംഗ് മാളുകളും തിയേറ്ററുകളും ആരാധനാലയങ്ങളും ലോകം തന്നെയും അടച്ചുപൂട്ടപ്പെട്ട ഇതുപോലൊരു സാഹചര്യം മുമ്പ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ട്രെയിൻ വിമാന സർവീസുകൾ പൂർണ്ണമായി റദ്ദ് ചെയ്യപ്പെട്ടു. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങളും തുടർച്ചയായ ലോക്ക്ഡൗണും ഈ കോവിഡ് രോഗവ്യാപനം മൂലം ഏർപ്പെടുത്തേണ്ടി വന്നു. കോവിഡ്-19 രോഗം നമ്മുടെ സ്കൂളുകൾ അടച്ചു പൂട്ടിച്ചു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പഠനത്തിന് നമ്മുടെ പരമ്പരാഗത വിദ്യാഭ്യാസ രീതി പരിമാറപ്പെട്ടു. വിദ്യാഭ്യാസം പൂർണ്ണമായും ഡിജിറ്റലായി മാറുമ്പോൾ രാജ്യങ്ങളുടെ അതിർത്തി വരമ്പുകൾ വിച്ഛേദിക്കപ്പെടുന്നു. മുന്നേറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന് ചാടിക്കുതിക്കാനുള്ള ഇന്ധനമാണ് വിദ്യാഭ്യാസ മേഖല. ഈ കോവിഡ് കാലം ഈ മേഖലയെ ഗുണകരമായി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ കൊറോണ ജനവിഭാഗങ്ങളുടെ വരുമാനങ്ങളിൽ പ്രതികൂലമായി ബാധിച്ചു. സമ്പദ് വ്യവസ്ഥ തകർന്നു. ആരാധനാലയങ്ങളിൽ പോകാതെ ആരാധിക്കാനും വിനോദയാത്രകളിൽ പോകാതെ കുടുംബങ്ങളിൽ ഇരുന്ന് ജീവിതം ആസ്വദിക്കാനും നാം പഠിച്ചു. നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മനുഷ്യന് അവരുടെ ജീവനും മറ്റുള്ളവരുടെ ജീവനും സംരക്ഷിക്കാൻ സ്വയം ഉത്തരവാദിത്തമുണ്ട്. ഈ കൊറോണ മഹാമാരിയിൽ നിന്ന് നമുക്ക് രക്ഷ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.